ഇന്നലെ ഇയാള് കാരണം എനിക്ക് വന്ന നല്ലൊരു വിവാഹാലോചനയാണ് മുടങ്ങിയത്. കല്യാണം മുടങ്ങിയോ? ആ അതെ, ആലോചന നടക്കുന്ന സമയത്താ പോലീസ് വന്നത്. അതോടെ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിനെ വേണ്ടാന്നും പറഞ്ഞ് ചെറുക്കനും കൂട്ടരും ഇറങ്ങിപ്പോയി. മാനം പോയൊരു പെണ്ണായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതോ? അങ്ങനെയൊന്നും പറയല്ലേ കുട്ടി, അതിന് കുട്ടിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അത് നാട്ടുകാർക്കറിയില്ലല്ലോ. അറിയും, അറിയിക്കും. കുട്ടി മദർ തെരേസയെ പോലെ പരിശുദ്ധയാണെന്ന് ഞാൻ തെളിയിക്കും. എങ്ങനെ തെളിയിക്കും? എങ്ങനെന്ന് വെച്ചപ്പോ എങ്ങനെയാ? ഇനി എന്നെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരും, വരാതെ എവിടെ പോവാനാ? പ്രതീക്ഷ കൈവിടല്ലേ കുട്ടി. അങ്ങനെ എല്ലാരും എന്നെ കല്യാണം കഴിക്കാൻ ഒരാൾക്കേ പറ്റൂ. ആരാണയാ? എന്നോട് പറയൂ. ഇനി ആരായാലും ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ട് കുട്ടിയുടെ കല്യാണം നടത്തിയിട്ട് അടങ്ങുള്ളൂ. പറയൂ. ഏയ്, അതൊന്നും ശരിയാവില്ല. കുട്ടി, കുട്ടിക്കിനെ ശരിക്കും അറിയാൻ പാടില്ലാണ്ട. ഞാനൊരു കാര്യം ചെയ്യണോന്ന് തീരുമാനിച്ച അതിന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ. കുട്ടി ധൈര്യമായിട്ടാ പേര് പറയണം. പറയട്ടെ. നാണിക്കണ്ട്, പറയൂ. സില്ലി കേളാണേ. മാധവൻ. ഹൈ, എന്റെ പോലത്തെ നല്ല പേരാണല്ലോ. അതെ, മാധവൻ മഹാദേവൻ. മാധവൻ മഹാദേവൻ ഞാനല്ലേ. പിന്നല്ലാതെ ഇയാൾക്കല്ലേ എല്ലാ കാര്യവും അറിയാവുന്നത്? പറ്റില്ല അല്ലേ. പറയുന്നത് ഒരു കണക്കിന് നോക്കിയാ ശരിയാണ്, പക്ഷേ പത്ത് മുപ്പത് വയസ്സ് വരെ വളർത്തി വലുതാക്കിയ അച്ഛൻ അമ്മ അവരോടൊക്കെ നമുക്കൊരു കടപ്പാടില്ലേ? കടം പോയി വന്നേക്കണം. കഷ്ടമാണത് ഈ സമയത്ത്. സ്വന്തം മകനെ കുറിച്ച് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? പെട്ടെന്ന് ഒരു ദിവസം ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒളിച്ചോടിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ ചേട്ടൻ ചെയ്തത് ഞാനും ആവർത്തിക്കണോ? ഇയാൾക്ക് പറ്റില്ല, അതല്ലേ കാര്യം. എന്നാ ഇയാള് പോയെ? അല്ല കുട്ടി, അതുകൊണ്ടല്ല. സെക്യൂരിറ്റി വിളിക്കണോ അതോ? അയ്യോ, വേണ്ട വേണ്ട കുട്ടി, ബുദ്ധിമുട്ടണ്ട, ഞാൻ പൊക്കോളാം. അതെ, ഒരു ചെറുപ്പക്കാരന്റെ സ്വപ്നങ്ങൾ അന്യാധീനപ്പെട്ട് പോകുമ്പോ. ഓ, കുഴപ്പമില്ല കുഴപ്പമില്ല, ഓക്കെ ഓക്കെ, ഒരു പ്രശ്നമില്ല. എന്താ ഭയങ്കര ചിരിയാണല്ലോ, എന്ത് പറ്റി? നമ്മുടെ മക്തേ കക്ഷിയാ മാധവൻ. എന്റെ പിന്നാലെ കൂടിയിരിക്ക, പരാതി പിൻവലിപ്പിക്കാം. എന്തായാലും നിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം കാണുന്നുണ്ട്. എന്താ പെണ്ണെ, ഉരുക്ക് വീഴുവോ? ഒന്ന് പോ ചേച്ചി, അങ്ങനൊന്നുമില്ല. ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെയാ പറയുന്നത്. നേരത്തെ ഇറങ്ങാൻ പറ്റിയില്ല, ചെന്നിട്ടൊരു ഫംഗ്ഷന് പോകാനുള്ളതാ. ആണോ? പക്ഷെ പോയിട്ടില്ല കേട്ടോ. ചേച്ചി നടന്നു. ഇയാൾ പോയില്ലേ? ഇല്ല, കുട്ടിയെ കണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കാതെ എനിക്കതിനെ പോവാൻ പറ്റില്ല. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അത് കുട്ടി പറഞ്ഞതിനെ കുറിച്ച് ഒരുപാട് ഗഗനമായിട്ടങ്ങോട്ട് ചിന്തിച്ചു, എന്നിട്ടൊരു തീരുമാനത്തിലെത്തി. അല്ല, കുട്ടിയുടെ ജീവിതം ഞാൻ മൂലമാണ് കുഴപ്പമായതെങ്കിൽ വീട്ടിൽ വന്ന് ഞാൻ കുട്ടിയുടെ അച്ഛനായിട്ട് സംസാരിക്കാം. കുട്ടിയൊന്നും പറഞ്ഞില്ല. നമുക്കൊരു കാപ്പിച്ചിനോ ആയാലോ? കാപ്പിച്ചിനോ എന്തത്? ഹോട്ടലിലേക്ക് പോവാം. കല്യാണത്തിന് മുമ്പ് അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ. പോവാം, ഞാൻ റെഡി. കാപ്പിച്ചിനോ കാത്തേക്കണേ. ഇതാണല്ലേ കാപ്പിച്ചിനോ? പിന്നെ എന്താണെന്ന് കരുതി? ഞാൻ വിചാരിച്ചു കാപ്പിയും ചീനക്കിഴങ്ങും കൊണ്ടുള്ള എന്തെങ്കിലും സാധനം. ഞങ്ങളുടെ നാട്ടുപുറത്ത് ഇങ്ങനെയൊന്നുമില്ല, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ നിഷ്കളങ്കതയുണ്ടല്ലോ. തനി നാട്ടുമ്പുറത്തുകാരന്റെ കളങ്കം ഇല്ലാത്ത ഈ ചമ്മല് അതാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത്. വിവാഹാലോചന മുടങ്ങിയതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. മാധവൻ വീട്ടിൽ കണ്ടത് എന്റെ അച്ഛനെയും അമ്മയല്ല. എന്റെ അച്ഛനും അമ്മയും
ചെറുപ്പത്തിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇന്നലെ കണ്ട അമ്മാവനും അമ്മായിയാ വളർത്തിയത്. വളർത്തിയതിന്റെയും പഠിപ്പിച്ചതിന്റെയും കണക്ക് കേട്ട് മടുത്തു. അമ്മാവന് രണ്ട് ആൺമക്കളാ, രണ്ടുപേരും ഗൾഫിലാ. അവരാരെങ്കിലും എന്നെ വിവാഹം കഴിച്ചാലോ എന്ന് ഭയപ്പെട്ട് അമ്മായിയുടെ ബന്ധത്തിലുള്ള ഒരു തല്ലിപ്പൊളിക്ക് കെട്ടിച്ചുകൊടുത്ത് നടതള്ളം നോക്കുമ്പോഴാ പോലീസ് വന്നത്. അല്ലെങ്കിലും അമ്മായി പറയുന്നതാ ശരി, ഞാനൊരു ശാപം കിട്ടിയ ജന്മമാ. ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ജീവിതം അവസാനിപ്പിച്ചന്. എന്തെങ്ങനെയൊക്കെ പറയണേ. ഇയാളോട് കല്യാണക്കാരൻ പറഞ്ഞത് ചുമ്മാ കേട്ടോ. പിന്നെ ഇയാളുടെ കാര്യം ലീലാ മാഡത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി വക്കീലിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതി എന്നാ പറഞ്ഞത്. അതിനു മുൻപ് കേസ് പിൻവലിക്കണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. ഹലോ, എന്താ കേസ് പിൻവലിക്കണ്ടേ? ആ കേസ് എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഞാൻ തനിക്കെതിരെ ഒരു മോഷണ കേസ് ഫയൽ ചെയ്യാൻ പോവാ. എനിക്കെതിരെയോ? അതെ. എന്തിന്? ഇതിനിടയിൽ താൻ എന്റെ ഹൃദയം അടിച്ചു മാറ്റിയേനെ.